ആനയാകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹരിത ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുണിസഞ്ചികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആനയാകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹരിതഗ്രാമം പ്രൊജക്ടിന്റെ ഭാഗമായാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുണിസഞ്ചികൾ വിതരണം ചെയ്തത്. സ്കൂളും പരിസരവും ആനയാകുന്ന് ഗ്രാമവും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ സാബു ജോസിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും നടത്തി. സ്കൂളിൽ നടപ്പാക്കിയ ഹരിതസേന ടീം സ്കൂളിലെത്തുന്ന മാലിന്യങ്ങളെ ജൈവം അജൈവം എന്നിങ്ങനെ വേർതിരിക്കുകയും ഏറ്റവും വൃത്തിയുള്ള ക്ലാസ്സിന് നിർമ്മൽ പുരസ്കാരം നൽകി വരികയും ചെയ്യുന്നുണ്ട്. പ്രൊജക്ടിൻ്റെ ഭാഗമായി കുട്ടികൾ നടത്തിയ സർവേ കണക്ക് പ്രകാരം വീടുകളിലെത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. ആനയംകുന്നങ്ങാടിയിലെ കടകളിൽ നിന്ന് വാങ്ങുന്ന മിഠായിയുടെ ഉൾപ്പെടെയുള്ള കവറുകൾ റോഡരികിൽ വലിച്ചെറിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും പൊതുജനങ്ങളും ചേർന്ന് ആനയംകുന്നങ്ങാടിയും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനായി തുണിസഞ്ചികൾ സഹായിക്കുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുണിസഞ്ചികൾ വിതരണം ചെയ്തത്. പരിപാടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഗസീബ് ചാലൂളി അധ്യക്ഷനായി. വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ട്, ഹെഡ്മിസ്ട്രസ് ഇ പി ലേഖ, പി ടി എ വൈസ് പ്രസിഡന്റ് അബു, അധ്യാപകരായ സാബു ജോസ്, പി ജെ ഷിജി, ടി ശൈലജ, ജെ രജിത, എസ് റഷ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.